നീ ശരത്തേട്ടനെ കുറിച്ച് മോശമായിട്ട് ഓരോന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സത്യം ഉണ്ടാവും. എന്ന് വെച്ചാ ഞങ്ങളെ തമ്മിൽ അകറ്റാന്ന് കരുതണ്ട. ഞാൻ അകറ്റാനൊന്നും ശ്രമിക്കുന്നില്ല, പക്ഷെ ആ ഭാഗം പൊക്കോളും. ഇത്രയ്ക്ക് അങ്ങ് തറപ്പിച്ച് പറയാൻ എന്താ കാര്യം? അതൊക്കെ അവരറിയാം. നീ എന്താ എന്റെ ശരത്തേട്ടനെ അവനെന്നൊക്കെ വിളിക്കുന്നെ? അതിനുള്ള യോഗ്യത അവനുള്ളൂ. അർഹതയില്ലാതിരുന്നിട്ടും നിനക്ക് ജീവൻ തിരിച്ചു തരാൻ ഒരാളുണ്ടായി. അത് സഹായിച്ചാണ് എന്റെ വിവരക്കേട്. നിന്റെ മരണം കാത്തിരുന്ന ഞങ്ങൾക്കൊക്കെ അതൊരു ഷോക്കായിരുന്നു. പക്ഷേ നിന്റെ ഉള്ളില് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ നിന്നെ സഹായിച്ചത് ആരാണെന്നറിയുമ്പോ നീ പോലും ഞെട്ടിപ്പോവും. രോഹിണിക്ക് അതാരാന്നറിയെങ്കിൽ പറഞ്ഞൂടെ? അത് കേൾക്കാനുള്ള അർഹത പോലും നിനക്കില്ലടാ. നിനക്ക് ആ വ്യക്തി കരള് ദാനം തന്നത് എന്നെയും എന്റെ വീട്ടുകാരെയും സംബന്ധിച്ചിടത്തോളം ദുരന്തമായിരുന്നു. രോഹിണിയുടെ അച്ഛനാണോ ചെയ്തത്? കാറി തുപ്പിത്തരിഞ്ഞൻ. അല്ല, നിങ്ങൾക്ക് ദുരന്തമാണെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. എന്റെ അച്ഛൻ നിനക്ക് കരള് തരാനോ? ശരിക്കും അച്ഛനായിരുന്നു നിന്നെ കുത്തേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മക്കളാരെങ്കിലും. നന്ദൻ തല്ലി ചതച്ചതിന് ശേഷം നിന്നെ ഞങ്ങളുടെ മുന്നിലേക്കാണ് കൊണ്ടിട്ട് തന്നിരുന്നെങ്കിൽ ഞാനും എന്റെ അനിയത്തിയും കൂടി രക്തം കാണുന്നത് അറപ്പാണെങ്കിലും നിന്റെ നെഞ്ചത്ത് ആ ഞാഞ്ഞ് കുത്തിയേനെ നീ മരിക്കുന്നത് വരെ. എന്റെ മോൻ ചത്തിട്ടില്ല, ജീവൻ വെച്ച് വരുന്നുണ്ട്. അങ്ങനെ ജീവിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? എന്നെങ്കിലും നിങ്ങളുടെ മോൻ നന്നാവോ? അങ്ങനെ നന്നായതുകൊണ്ടാ പോലീസ് വന്ന് മൊഴിയെടുത്തപ്പം നിന്റെ ആങ്ങളയുടെ അവന്റെ അച്ഛന്റെ പേര് പറയാതിരുന്നത്. മാനുവൽ എന്ന പയ്യനെ കൊന്നതാരാ? നിങ്ങളുടെ മോളല്ലേ. അയ്യോ, അവള് മനസാവാച അറിയാത്ത കാര്യവാ. ആരു പറഞ്ഞു അറിയില്ലെന്ന്? വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. എന്താ വേണോ? എന്നിട്ട് ആ കുറ്റം എന്റെ നന്ദൻ ഏറ്റെടുത്തില്ലേ? അതുകൊണ്ട് ഇങ്ങനൊരു ചെറിയ സഹായം നിങ്ങൾക്കും ചെയ്യാം. ആകെ കുടുംബത്തിനൊരു അത്താണിയായിരുന്നു എന്റെ മോൻ. അവൻ കിടപ്പിലായതോടെ ഉള്ള വരുമാനവും നിലച്ചു. പട്ടിണിയിലേക്കാ പോക്ക്. നിങ്ങളാരും പട്ടിണി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാൻ പോവും, വീട്ടുജോലിക്ക് പോവും, നല്ലൊരു തുക മാസാമാസം കിട്ടും. എന്നിട്ട് വേണം നിനക്ക് നിന്റെ വീട്ടുകാർക്കും കൈകൊട്ടി ചിരിക്കാൻ, അല്ലേ? ഞങ്ങൾ ചിരിക്കുന്നത് അവിടെ നിൽക്കട്ടെ. ആൾക്കാരെ തല്ലിയും കൊന്നും ഗുണ്ടാപ്പിരിവും നടത്തി മകൻ പണം കൊണ്ടുവരുന്നതെടുത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അന്യന്റെ വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്നത്? ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഇനി നീ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഏതായാലും ആങ്ങളെ വിചാരിച്ചത് കൊണ്ട് ഇത്രയും സഹായം ചെയ്യാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ ഉപകാരം കേട്ടോ. ഇത് മാത്രമല്ല, ഇനിയും സഹായങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. നന്ദൻ ഉടനെ മോളെ കളയും. പിന്നെ നിങ്ങളുടെ രീതികൾക്കും സംസ്കാരത്തിനും അനുസരിച്ച് ആരെങ്കിലും കണ്ടെത്തിക്കും. അതിനുവേണ്ടി നന്ദനെ പിരികേറ്റുന്നുണ്ടാവും. ഞങ്ങളും തന്നെ പിരികേറ്റുന്നേ. സ്വന്തം ആങ്ങളെ സഹായിക്കാൻ പോലും മനസ്സ് കാട്ടാത്തവളെ പിന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നന്ദൻ കൂടെ താമസിപ്പിക്കണ്ടേ? അവനും കാര്യങ്ങൾ അറിയാലോ. ഒരു കുടുംബം മുഴുവൻ തകർന്നത് ആ പിശാജ് വീടിനകത്ത് കയറിയതിനു ശേഷം. ഇനി അവളെ തൂത്ത് കളയണം. ആ ചടങ്ങ് ഉടനെ നടക്കുകയും ചെയ്യും. മോളെ, മോളുടെ ജീവിതവും അത്ര സുരക്ഷിതമൊന്നും അല്ല. എന്റെ ജീവിതം പൊയ്ക്കോട്ടെ, എന്നാലും നന്ദൻ ഇനി നിങ്ങളുടെ മോള് കാരണം തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല. Oh,
വന്ന് കാണാൻ തോന്നിയില്ല, അത്രയ്ക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായി. എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്നവരുടെ ഒക്കെ മനസ്സ്. പിന്നെ പോട്ടെ ചേച്ചി, അതിന്റെ പേരിൽ ഇനി എന്നെ വിമർശിക്കണ്ട. അവനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ശരത്തേട്ടനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അവൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഏ, അവന്റെ ഭാവനയ്ക്കനുസരിച്ച് അവൻ ഓരോന്ന് പറയാ. ശരത്തേട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ? ഏയ്, അങ്ങനെ ആരും വരാറില്ല. ഈ ഓണത്തിനോ മറ്റോ അങ്ങോട്ട് പോവാനായി രോഹിണിയേച്ചി താല്പര്യം പ്രകടിപ്പിച്ചതായി രാഖി പറഞ്ഞിരുന്നു. ഒന്ന് പോണോന്നുണ്ട്. പോണം. ഭർത്താവിന്റെ വീടിനെ തീർത്തും അവഗണിക്കുന്നത് ശരിയല്ല. ഇതിനിടയ്ക്ക് ബാംഗ്ലൂരേക്ക് ഒന്ന് പോണോന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഓണത്തിന് മുൻപ് പോവോ? ചിലപ്പോ. ഇനിയിപ്പോ ശരത്തേട്ടൻ പോയാലും ചേച്ചിക്ക് എവിടേക്ക് പോവാലോ? പോകണം. ഇപ്പൊ ശരത്തേട്ടന് സംശയമൊന്നുമില്ലല്ലോ? ഇടയ്ക്കിടയ്ക്കുണ്ട്. അത് വളർത്താൻ ശ്രമിക്കരുത്. ഞാൻ ഇടയ്ക്ക് വരാം. അവനെ സഹായിച്ചത് മോചിതയായി പോയതുകൊണ്ട് തീർത്തും അങ്ങ് അവഗണിക്കാൻ പറ്റില്ലല്ലോ. ചെയ്തത് മോശമായിപ്പോയി. ദൈവങ്ങൾ പോലും ആഗ്രഹിക്കാത്ത പ്രവൃത്തിയായിപ്പോയി. ശരി. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. മോചിതയെ കാണാനാണോ പോയത്? അതെ. എന്നിട്ട് മോചിതയെ നരം കണ്ടതായിട്ട് എന്തെങ്കിലും? അതിന് അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാ മോചിത അകന്ന് തന്നെ നിക്കുക. ആ അകൽ എപ്പോ വേണമെങ്കിലും മാറാം. അവള് കൊടുത്ത കരളാ അവന്റെ ഉള്ളില്. നന്ദി കേട്ടവനാണെങ്കിലും അതിന്റെ ഒരു കടപ്പാട് ആ വൃത്തികെട്ടവൻ അവളോട് തോന്നുന്നു. അതുകൊണ്ട് അവൻ പരമാവധി അടുക്കാൻ ശ്രമിക്കും. അതിനതിന് മോചിത അകന്നു പോയിക്കൊണ്ടിരിക്കും. ആ ഉറപ്പ് എനിക്കില്ല. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഇപ്പോഴേ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കില്ല ശരത്തേട്ട. നരന്റെ അച്ഛനോടുള്ള സിമ്പതി അതാ ഇപ്പൊ മോചിത കാട്ടിയിരിക്കുന്നത്. പിന്നെ പോയതല്ലേ, ഞാൻ അവനെയും കയറി കണ്ടിരുന്നു. നരനെ താ കണ്ടോ? എന്നിട്ട് അവൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്നെ കുറിച്ച്? അവൻ എല്ലാവരോടും പറയുന്ന പോലെ എന്നോടും പറഞ്ഞു, ശരത്തേട്ടനെ സൂക്ഷിക്കണമെന്ന്. ആ കിടപ്പിലും സഹതാപം കാട്ടാതെ മുഖം അടച്ച് ആക്ഷേപിച്ചു ഞാൻ. നാവിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. അത് നന്നായി, നന്നായി. എന്നാലും അവൻ കാണുന്നവരുടെ മുന്നിലൊക്കെ എന്നെ പഴിക്കുവാണല്ലോ. ആരാ അതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത്? ആരതിനൊക്കെ ചെവി കൊടുക്കാൻ പോകുന്നു? ഇനി താൻ അവനെ കാണരുത്. ഇപ്പോ ഞാൻ അവനെ കണ്ടതല്ല, വീൽ ചെയറിൽ വന്നപ്പോ അവൻ എന്നെ കണ്ടതാ. ആ സമയത്ത് അവൻ ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴാ അവനേക്കാൾ സൂക്ഷിക്കേണ്ടത് ശരത്തേട്ടനെയാണെന്ന് അവൻ തട്ടിവിട്ടത്. ശരത്തേട്ടൻ വെറുതെ ടെൻഷനാവാതെ, അവൻ പറയുന്നതൊക്കെ ഞങ്ങളെ വിശ്വസിക്കുമെന്ന് ശരത്തേട്ടൻ കരുതുന്നതാ ഞങ്ങളെ വേദനിപ്പിക്കുന്നത്. നമ്മളെ തമ്മിൽ രണ്ടാക്കാനുള്ള ശ്രമം അവന്റെ. എന്ന് വെച്ച് നമ്മൾ രണ്ടാവോ ശരത്തേട്ട? ആർക്കെങ്കിലും നമ്മളെ വേർപിരിക്കാൻ പറ്റുമോ? ശരത്തേട്ടൻ ഒരു പക്ഷെ അതിന് പറ്റിയേക്കും, പക്ഷെ എനിക്ക് ഈ ജന്മം അതിന് പറ്റില്ല.
ഡോക്ടർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇനി നടന്നുകൂടെ എനിക്ക്? ആരുടെയെങ്കിലും കയ്യേൽ പിടിച്ച് നടക്കാം. ഉടനെ ഡിസ്ചാർജ് ആവും. വീട്ടിലെത്തിയാലും വിശ്രമിക്കണം. കാക്കിയിട്ടുകൊണ്ട് ജീപ്പിൽ കയറി പോരുത്. ഞാൻ വിട്ടിട്ട് വേണ്ടേ? സർജറിക്ക് മുൻപ് എസ് ഐ സാർ എന്നെയാ വന്ന് കണ്ടത്. ഞാൻ പരമാവധി പറഞ്ഞു സാഹസം കാട്ടരുതെന്നു. എന്നാൽ അത് ചെവിക്കൊണ്ടില്ല. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്കിലും വിഷമമുണ്ട്. ഒരിക്കലും സഹായിക്കാൻ പാടില്ലാത്തവനെയാണ് സഹായിച്ചത്. എന്നാ ശരി. ഓക്കെ. എന്താടാ തുറിച്ചു നോക്കുന്നേ? ഒന്നുമില്ല. എവിടെങ്കിലും ഒരു ഭാഗത്ത് മാറിക്കിടക്കടാ. എഴുന്നേക്കുമ്പെങ്കിലും അവൻ ചുറ്റിത്തിരിയ. അവന്റെ നോട്ടം കണ്ടോ? എന്താടാ മോനെ, ഭാവിയെ പറ്റിയൊക്കെ ചിന്തിക്കുവാണോ? ഇനി എനിക്ക് എന്ത് ഭാവി? എന്നെ സഹായിച്ചതാരാണെന്ന് ചിന്തിക്കുമായിരുന്നു. എടാ, സഹായിച്ചവർക്ക് അത് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ ചേതം? ഏതായാലും നമ്മുടെ കാര്യം നടന്നല്ലോ. ഇനി അതേപ്പറ്റി മാത്രം ഓർത്താ മതി. ഇനി എനിക്കതിന് പറ്റില്ലമ്മേ. ആരും ചെയ്യാത്ത സഹായ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതാരാണെന്ന് അറിഞ്ഞേ പറ്റൂ. എങ്കിലേ എനിക്ക് മനസമാധാനം ഉണ്ടാവും. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോടാ മോനെ ഇതിനു മുമ്പ്. ഇതിനു മുമ്പ് നല്ല, ഇവിടെ വന്ന ശേഷവും എനിക്ക് മാറ്റമൊന്നുമില്ലായിരുന്നു. എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റിയിട്ട് കരകയറുക എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഇപ്പം അതിന് മാറ്റം വന്നിരിക്കുന്നു. എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്, അതിലേറെ സംശയവും. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കരള് ദാനമായിട്ട് തന്നത് ആരാണെന്ന് അറിയണം. എങ്കിലേ എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. നിന്റെ അച്ഛനറിയാൻ കാര്യങ്ങളൊക്കെ അങ്ങേര് പറയാത്തതാ. അത് ആരെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞതാണെങ്കിലോ? ആയിരിക്കുമല്ലോ, ഡോക്ടറും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ഡോക്ടറുടെ സംസാരം ചിലത് കേട്ടിരുന്നു. അതോടെ എന്റെ സംശയം കൂടി. ഞാൻ ചിന്തിക്കുന്നതാണോ ശരിയെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതം മാറി മറിയാമേ. ഞാൻ ഒരുപാട് ചെറുതായി പോവും. എന്തോന്നൊക്കെയാടാ ഈ പറയുന്നത്? അതെ, തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിവിടെ ഉണ്ടെന്നാ കേട്ടത്. വേണമെങ്കിൽ നമുക്ക് അവരെ ഒന്ന് കാണാം. കൂടുതൽ പ്രാന്തായി പോകുന്നതിന് മുമ്പ് മരുന്ന് കഴിച്ചു തുടങ്ങുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ പുറത്തങ്ങനെ പോയിരിക്കെ. ആ, ഇതാ പറഞ്ഞത് പ്രാന്താന്ന്. പെറ്റ തള്ള ഇവരെ തല്ലാനും കൊല്ലാനും ഒക്കെ തോന്നും. എന്നാ പിന്നെ കിടന്നങ്ങ് ആലോചിക്ക്. കരള് തന്ന് സഹായിച്ചവരെ ചിലപ്പോ അങ്ങ് പീടി കിട്ടും കേട്ടോ. മോളെ, അച്ഛന് ബാംഗ്ലൂർക്ക് പോകാനുള്ള സമയമായി. പിന്നെ മോളുടെ സന്തോഷത്തിന് വേണ്ടിയാ അച്ഛൻ അവധി എടുത്ത് ഇവിടെ നിൽക്കുന്നേ. എന്നാ അച്ഛൻ കുറച്ചുകൂടെ അവധി എടുക്ക്, അച്ഛൻ ഇപ്പോഴൊന്നും പോവണ്ട. ആ, അച്ഛനോട് കൂടുതൽ എടുക്കരുതെന്ന് ഇപ്പോഴും അമ്മ പറയാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പക്ഷേ ഞാൻ കേൾക്കില്ല. എനിക്ക് അച്ഛനെ ഇഷ്ടം ഉമ്മ. മോളെ പിരിഞ്ഞ് അച്ഛനൊരിക്കാൻ പറ്റത്തില്ല.
അങ്ങ് ബാംഗ്ലൂർക്ക് പോയാലും അതായിരിക്കും സ്തുതി. മോളെ കാണണമെന്ന് തോന്നുമ്പോ അച്ഛനിങ്ങ് പോകുന്നേര്. അങ്ങനെ പെട്ടെന്ന് അച്ഛന് വരാൻ പറ്റുമോ? അച്ഛൻ പട്ടാളത്തിലല്ലയോ? എന്നാ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങ് പോരെ. ആ പോരാം. പിന്നെ മോളുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വരത്തില്ല. മോൾ ഇവിടെ നിന്ന് കളിക്ക്. ആ എന്താ സജി, കൂട്ടുകാരനെ കാണാനൊന്നും പോയില്ലേ? ഇല്ല, പോയിട്ട് എന്താ ഭയ കാര്യം? പോയാലും 5 പൈസയില്ല എൻ്റെ കയ്യിലെടുക്കാൻ. അണ്ണ ആശുപത്രിയിലായതോടെ ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയായിപ്പോയി. ഗുണ്ടകൾക്ക് പൊതുവെ ഒരു നല്ല സ്വഭാവമുണ്ട്. അവരാത്മാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. കൂടെ നിൽക്കുന്നവരെ ചതിക്കത്തുമില്ല. എന്നാൽ ഇവിടെ അതിനെല്ലാം വിപരീതമാണ് കാര്യങ്ങൾ. നരനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവന് സ്വന്തം നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ കഴിവും തീരെ പോരാ. നന്ദനെ കൊല്ലാൻ പറ്റിയില്ല. ആ വിശ്വനാഥനെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്തതാ. എന്നിട്ട് അയാളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മുമ്പൊക്കെ അണ്ണ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോഴെന്തോ എല്ലാം പാളിപ്പോവുക. അങ്ങനെ ഒരുത്തിനൊപ്പം ഇനി കൂട്ടുകൂടണമെന്ന് ആലോചിക്കും. ആ കൂടിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഭായി, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു 10-2000 രൂപ എടുക്കാൻ കാണും. ആ ഞാനും ഭയങ്കര ടൈറ്റില്ല. എങ്കിലെന്താ ഇത് വെച്ചോ. എന്താവശ്യമുണ്ടെങ്കിലും ഭായി പറഞ്ഞാൽ മതി. വാക്കത്തിയണ്ണ ആശുപത്രിയിലാണെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു തരാം. ശരി ശരി. മോളുടെ അമ്മയാ. മോളെയും കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയാനാവും. എടുക്കണ്ട, നമുക്ക് കുറച്ചുകൂടെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോയാ മതി. അച്ഛാ ചക്കരക്കുട്ടി. മോൾക്ക് പുറത്തേക്ക് പോണെന്ന് പറഞ്ഞു, പോയി, അത്രേ ഉള്ളൂ. അമ്മയില്ലാതെ പുറത്തു പോകാൻ തുടങ്ങിയല്ലേ. എന്റെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ പോയാല്. ഏറെ നാളുകൾക്ക് ശേഷമല്ലേ ഞാൻ വന്നത്. അപ്പൊ ഇനി ഞാൻ എന്റെ മോളെ സ്നേഹിച്ചോട്ടെ. സ്നേഹിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ശരത്തേട്ട. എന്നെ കൂട്ടാതെ നിങ്ങൾ പോകുന്നത് എനിക്കിഷ്ടമല്ല. അമ്മയോടൊപ്പം പുറത്തു പോകുന്നത് ഒരു രസമില്ല. കണ്ടോ, ഞാനൊരു പട്ടാളക്കാരനാ. എങ്കിലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഇവളുടെ അച്ഛൻ മാത്രമാണ്. എന്നാൽ തൻ്റെ ദുരിതരം പട്ടാളച്ചിട്ട് മാത്രമാണ്. മോളുടെ മനസ്സറിയാതെ മോളെ ഓരോന്ന് അടിച്ചേൽപ്പിക്കരുത്. ശരത്തേട്ടൻ വരുന്നതുവരെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അച്ഛനില്ലാത്തതുകൊണ്ട് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു പിശുക്കും കാട്ടിയിട്ടില്ല. എങ്കിലും അച്ഛന് വേണ്ടി കാത്തിരുന്ന മകളുടെ മുന്നിലേക്ക് ജോസ് എന്ന് പറയുന്ന ഒരുത്തിനെ അവതരിപ്പിച്ചത് മോൾക്ക് വിഷമമായിട്ടുണ്ട് അല്ല മോളെ. എനിക്ക് ജോസുങ്ങളെ ഇഷ്ടമല്ല. കേട്ടില്ലേ, കുഞ്ഞു മനസ്സാണെങ്കിലും അതിനും കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. മോള് എന്നിൽ നിന്ന് അകലുക, അത് മാറ്റിയെടുക്കണം ശരത്തേട്ട.
അത് മാറ്റേണ്ടത് ഞാനല്ല. താൻ ആദ്യം തൻ്റെ സ്വഭാവം മാറ്റണം. ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തണം. അതിന് കഴിയാതെ വന്ന എല്ലാവരും വെറുക്കും. ദുഷ്ടനെ സഹായിക്കണമെന്ന് ചിലപ്പോ ജാതകത്തിൽ ഉണ്ടായിരുന്നിരിക്കും. സ്വന്തം അച്ഛൻ തന്നെ ഗതികേട് കൊണ്ട് സഹികെട്ട് സ്വന്തം മോനെ തന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കണെങ്കിൽ ഒന്ന് ചിന്തിക്കടാ, നീ എത്ര ക്രൂരനാണെന്ന്. നിനക്ക് കരൾ ദാനം തന്നത്, നിന്റെ ജീവന്റെ തുടുപ്പ് നിലനിർത്തിയത് എന്റെ മോള മോചിതാ.